ട്രംപിന്റെ വാർത്തയാണ് അമേരിക്കയിൽ നിന്ന്. അതിന് മുമ്പ് ഞാനൊരു യൂട്യൂബ് കമന്റ് ഒന്ന് വായിച്ചോട്ടെ. ജോസഫ് ജോൺ പറയാണ്, അതിമനോഹരമായിട്ടുള്ള കന്യാകുമാരിയായിരുന്നു, ലോകം ഉറ്റുനോക്കുന്ന ടൂറിസ്റ്റ് കേന്ദ്രം, കേരളത്തിന്റെ പിടിപ്പേട് കൊണ്ട് നഷ്ടപ്പെടുത്തിയ സ്ഥലമാണ് എന്ന് ജോസഫ് ഈ സമയത്ത് പറയുന്നു. എന്താണെങ്കിലും ജോസഫ് എന്താണെങ്കിലും ഈ അതൊക്കെ പണ്ട് നടന്ന കാര്യങ്ങളല്ലേ, നമുക്കും നമ്മുടേതായിട്ടുള്ള കേന്ദ്രങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞതുപോലെ അമേരിക്കയിലെ വാർത്തയിലേക്ക് പോയാൽ, ബിസിനസ് വഞ്ചന കേസിൽ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് ന്യൂയോർക്ക് കോടതി. 34 കുറ്റങ്ങളിലും മുൻ അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ട്രംപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. ഏകകണ്ഠമായാണ് ജൂറി ട്രംപ് കുറ്റക്കാരനാണ് എന്ന് വിധിച്ചത്. ജൂലൈ 11 കേസിൽ ശിക്ഷ വിധിക്കുക. അതേസമയം കേസ് കെട്ടിച്ചമച്ചതാണെന്ന് ട്രംപ് പ്രതികരിച്ചു. രാഷ്ട്രീയ എതിരാളിയെ നേരിടാനുള്ള ബൈഡന്റെ നീക്കമാണിതെന്നും രാജ്യം നരകത്തിലേക്കാണെന്നും താൻ നിരപരാധിയാണെന്നും ട്രംപ് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അമേരിക്കയിലേക്ക് ഇരുന്ന് പോവുകയാണ്. അവിടെ സജിമോൻ ആന്റണി നമ്മോടൊപ്പം ചേരുന്നുണ്ട് തത്സമയം. വെരി ഗുഡ് മോർണിംഗ് സജിമോൻ ഫ്രം കേരള. എന്താണെങ്കിലും ഈ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണ് എന്നുള്ള ഒരു വ്യക്തതയിലേക്ക് കോടതി എത്തുന്നു. അതും ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷനെ അതെങ്ങനെ സ്വാധീനിക്കും, എങ്ങനെയാണ് ഈ ഇരുപക്ഷത്തെയും ക്യാമ്പുകൾ ഇതിനോട് പ്രതികരിക്കുന്നത്? തീർച്ചയായും എല്ലാവർക്കും ഒരു നമസ്കാരം, വെരി വാം ഗുഡ് മോർണിംഗ്. ന്യൂയോർക്കിൽ നിന്ന് ഇന്ന് ഇവിടെ ഒരു ബിഗ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് പറയാനുള്ളത്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് NY യുനോ സ്റ്റോമി ഡാനിയൽ ഹഷ്മണി കേസിൽ 34 കൗണ്ടിലും ഗിൽറ്റി ആണ് വെഡിക്ട് വന്നിരിക്കുന്നത്. 12 പേരുടെ ജൂറി യുനാനിമസ്ലി ആണ് അത് വെഡിക്ട് ഉണ്ടായിരുന്നത്. ഞങ്ങൾ ഇന്നലെ മുതൽ ഓരോ നിമിഷവും വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. മൊത്തം മീഡിയ ഔട്ട്ലെറ്റും അമേരിക്കൻ ജനതയും ലോകമാകമാനം ഒന്നടങ്കം ഈ ഇതിലേക്ക് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു, എന്തായിരിക്കും ഇതിന്റെ വെഡിക്ട് എന്ന്. കേസിന് ആസ്പദമായ ഒരു തുടക്കം ഉണ്ടായത് 2006 മെലനിയ ട്രംപുമായിട്ട് കല്യാണം കഴിഞ്ഞിരിക്കുന്ന ആ സമയങ്ങളിലാണ് ഈ സ്റ്റോമി ഡാലിയുമായിട്ടുള്ള സെക്സ് കാര്യങ്ങൾ വന്നത്. അതിനുശേഷം മീഡിയയ്ക്ക് ഇത് വന്നത് 2016 ഇലക്ഷന്റെ സമയത്തായിരുന്നു. ആ സമയത്ത് ഇവിടെ ഒരു ക്യാച്ച് ആൻഡ് കിൽ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് മീഡിയയിൽ ഇങ്ങനെയുള്ള എന്തെങ്കിലും ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ അത് പൈസ കൊടുത്ത് വാങ്ങി ആ സ്റ്റോറി കില്ല് ചെയ്ത് കളയുന്ന ഒരു പ്രവണത ഇവിടെ ഉണ്ടായിരുന്നു. അതുമൂലം 2016 അത് ക്യാച്ച് ആൻഡ് കില്ല് എന്നുള്ളൊരു സ്ട്രാറ്റജി ഉപയോഗിച്ച് ട്രംപ് അതിനെ ഒതുക്കി കളഞ്ഞു. എന്നാൽ അതിനുവേണ്ടി ഉപയോഗിച്ച പൈസ, അതായത് $130,000 ആണ് അതിനുവേണ്ടി യൂസ് ചെയ്തത്. ആ എമൗണ്ട് ട്രംപ് ക്യാമ്പയിനിൽ നിന്ന് എടുത്ത പൈസയാണ് യൂസ് ചെയ്തത് എന്നുള്ളതായിരുന്നു കവറപ്പ് വന്നിരുന്നത്. അപ്പൊ അന്ന് തുടങ്ങിയ കേസ് 2020 അത് വന്നു. അതിൽ ന്യൂയോർക്കിലെ വളരെ അതായത് ട്രംപിനെതിരെ ഇപ്പം 5 മേജർ കേസുകളാണ് ഇപ്പം അമേരിക്കയിൽ നടക്കുന്നത്. ആ 5 കേസിലെ ഏറ്റവും വീക്കായിട്ടുള്ള കേസ് ഇതായിരുന്നു എന്നായിരുന്നു മീഡിയ വൃത്തങ്ങളും ലീഗൽ വൃത്തങ്ങളും പറഞ്ഞിരുന്നത്. എന്നാൽ എല്ലാവരെയും തെറ്റിച്ചുകൊണ്ട്, എല്ലാവരുടെയും ധാരണകൾ തെറ്റിച്ചുകൊണ്ട് ആ 5-ാമത്തെ അല്ലെങ്കിൽ ഏറ്റവും വീക്കാണ് എന്ന് പ്രെഡിക്ട് ചെയ്ത കേസിൽ തന്നെ 34 കൗണ്ടിലും ഗിൽറ്റി എന്നുള്ള ഒരു വേർഡിക്ട് ആണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. 5 നിങ്ങൾക്കറിയാം, ഇതിനു മുമ്പ് ജീൻ കറോളിന്റെ ആ ഒരു കേസ് ഉണ്ടായിരുന്നു, സെക്ഷൽ അബ്യൂസ് കേസ് ഉണ്ടായിരുന്നു. അതിനകത്ത് $88 ട്രംപിന് പിഴ കൊടുക്കേണ്ടി വന്നു. അത് പിന്നെ അപ്പീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം ഉണ്ടായിരുന്ന കേസ് 2-ാമത്തെ കേസ് ഇതായിരുന്നു. 3-ാമത്തെ കേസ് ഫ്ലോറിഡയിലും വാഷിംഗ്ടണിലും അറ്റ്ലാന്റയിലും ഒക്കെ നടക്കുന്ന കേസുകളുണ്ട്. ഇലക്ഷൻ സബ്വേർഷൻ ആയിട്ടുള്ള കേസുകൾ നടക്കുന്നുണ്ട്. ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സിന്റെ കേസുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിന്റെ പരമ്പരയാണ് നടക്കുന്നത്. ഏകദേശം 90 കൗണ്ട് ഫെലൻ കൗണ്ടുകളാണ് ഇൻഡിക്ട്രിമെന്റ് ആണ് ട്രംപിനെതിരെ ഇപ്പോൾ ഉള്ളത്. അതിൽ നിന്നുള്ള സുപ്രധാനമായ ഈ ഒരു NY ഹഷ്മണി കേസിന്റെ വേർഡിക്ട് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന് പൊളിറ്റിക്കലി വളരെയധികം ഇമ്പാക്റ്റുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഒന്ന്, ട്രംപ് ക്യാമ്പ് റൈറ്റ് വേ ഇതിനെ ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് മാറ്റി, ഇനോ എന്നെ ഇത് ന്യൂയോർക്കിലെ ഇനോ നീതിന്യായ വ്യവസ്ഥ വഞ്ചിച്ചു, അല്ലെങ്കിൽ ഞാൻ നിരപരാധിയാണ് എന്നുള്ള മുദ്രാവാക്യമാക്കിയിട്ട് അത് ഒരു ക്യാമ്പയിൻ ക്യാഷ് മോഡിലേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബൈഡൻ ക്യാമ്പയിന് അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇട്ടിരിക്കുന്നത്. വൈറ്റ് ഹൗസ് പറയുന്നത് വി റെസ്പെക്ട് ദ റൂൾ ഓഫ് ദ ലോ എന്ന ഒരൊറ്റ സെന്റൻസ് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ. ഇമ്പാക്റ്റുകൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇനിയും മുന്നേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജൂലൈ 11 സെന്റൻസിങ് വരുന്നത്. സെന്റൻസിങ് ഇതൊരു ഫെലനി കേസ് ആയിരിക്കുമ്പോഴത്തേക്കും മാക്സിമം 5 വരെ ജയിലിൽ പോകാവുന്ന ഒരു കേസാണ്. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ക്രൈം അമേരിക്കയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വരെ ജയിലിൽ പോകാൻ
ഭാഗത്തിനുള്ള ഒരു വേർഡിക്റ്റാണ് വരുന്നത്. എന്നാൽ ട്രംപിന്റെ കേസ് വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണ്. ഫോർമർ പ്രസിഡന്റ് ആണ്, 45-ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അമേരിക്കയുടെ. അപ്പൊ അങ്ങനെയുള്ള ഇനി വരാൻ പോകുന്ന പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ് ആണ്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ മറ്റ് പല ഓപ്ഷൻസും വന്നേക്കാം. ഒന്ന് ഹോം കൺഫൈൻമെന്റ്, അതായത് വീട്ടുതലങ്കിൽ വെച്ചേക്കാം, അല്ലെങ്കിൽ പിഴ ചുമത്തിയേക്കാം, അല്ലെങ്കിൽ വീക്കെൻഡിൽ മാത്രമായിട്ട് സോഷ്യൽ സർവീസിന് വിട്ടേക്കാം. അങ്ങനെയുള്ള പല ഓപ്ഷൻസും ജഡ്ജ് ഈ ജൂലൈ 11 വന്നേക്കാം, ഡിക്ലെയർ ചെയ്തേക്കാം. എന്നാൽ അതിനുശേഷം, അതിന് മുമ്പ് ഉള്ളത് ജൂൺ 13 ഈ ഒരു ഫയലിലെ മോഷൻ അപ്പീൽ പോകണമെങ്കിൽ ട്രംപിന്റെ ഗ്രൂപ്പിന് അപ്പീലിൽ പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് ജൂൺ 13. അത് മറുഭാഗത്തിന് അല്ലെങ്കിൽ പ്രോസിക്യൂട്ടർക്ക് അതിന് റിപ്ലൈ കൊടുക്കാനായിട്ട് ജൂൺ 27 വരെ ഡേറ്റ് ഉണ്ട്. അപ്പൊ ഇനിയുള്ള ഡെഡ്ലൈൻസ് എന്ന് പറയുന്നത് ജൂൺ 13, ജൂൺ 27, ജൂലൈ 11 വേർഡിക്റ്റ് വരുന്നത്. ഏത് രീതിയിലാണ് ഈ വേർഡിക്റ്റ് അല്ല, മീൻസ് അതിന്റെ എന്താ പറയുന്നത്, ശിക്ഷ എങ്ങനെയാണ് എന്നുള്ളതിന്റെ സ്പെസിഫിക് ഡീറ്റെയിൽസുകൾ വരുന്നത് ജൂലൈ 11. അതോടൊപ്പം വേറെ ഒന്നും കാര്യം പറയാനുള്ളത്, ഈ ഒരു കേസ് ഫെലനിയിൽ ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു കേസാണ്. അപ്പൊ ഈ കാറ്റഗറിയിൽ വരുന്നത് കൊണ്ടാണ് 5 വരെ തടങ്കൽ കിട്ടുന്നത്. അതിന് മേളിലേക്കാണെങ്കിൽ ചിലപ്പം 50 വർഷവും 15 വർഷവും 30 വർഷവും വരെ തടവ് കിട്ടാവുന്ന ഫെലണി കുറ്റങ്ങളും വേറെയുണ്ട്. ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ് അത് മാറുന്നത്. ഇതൊന്നും ട്രംപിനെ ഇലക്ഷനിൽ ബാറ് ചെയ്യുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നില്ല. കാരണം അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ട് ഒരു ഫെലണി കേസിന് ഇങ്ങനെയുള്ള ഒരു ഗിൽറ്റി വെർഡിക്റ്റ് വന്നാൽ അത് ബാറ് ചെയ്യുന്നില്ല. എന്നാൽ ക്രിമിനൽ കേസിൽ ഒരു വേർഡിക്റ്റ് വരുവാണെങ്കിൽ അത് ഇലക്ഷനെ പോലും ഡയറക്റ്റ് ബാധിക്കാവുന്ന ഒരു കേസിലേക്കും അങ്ങനെ ഒരു ട്രാക്കിലേക്ക് പോകാനുള്ള ചാൻസുമുണ്ട്. സജിമോൻ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 34 കൃത്രിമങ്ങൾ നടന്നുവെന്ന് കോടതി സംശയമില്ലാതെ പറയുന്നു. അതായത് അതൊരു നിസ്സാര പ്രശ്നമല്ലല്ലോ, അത് ഒന്നോ രണ്ടോ ഇടങ്ങളിലല്ല, 34 രേഖകൾ കൃത്രിമം കട്ട് ചെയ്യുന്നു പറയുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്രമാത്രം വ്യക്തതയോടുകൂടി ഒരു വിധി വരുമ്പോൾ ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പൂർണ്ണമായും ട്രംപിന് ആ മേധാവിത്വം നിലനിർത്താൻ കഴിയുന്നുണ്ടോ? സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു എന്നുള്ളത് ശരി തന്നെ, പക്ഷെ അപ്പോഴും ഈ ഇലക്ഷൻ അടുത്ത് നിൽക്കെ പൂർണ്ണമായിട്ടും ഒരു പഴയ ഒരു സുപ്രീമസി നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അതൊരു നാണംകേടാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും അതെ. റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് മാത്രമല്ല, ആസ് എൻ അമേരിക്കൻ, അമേരിക്കക്കാരായ ഏത് പൗരനും ഇതൊരു നാണംകെട്ട ഒരു വെർഡിക്റ്റ് ആണിത്. കാരണം അവരുടെ ഒരു ഫോർമർ പ്രസിഡന്റിനെ ഗിൽട്ടി ആയിട്ട് 34 പിടിക്കുക അല്ലെങ്കിൽ വെർഡിക്റ്റ് വരിക എന്ന് പറയുന്നത് ഒരു അഭിമാനകരമായ ഒരു നിമിഷമല്ല ഒരു അമേരിക്കൻ പൗരനും. റിപ്പബ്ലിക്കൻ പാർട്ടിക്കും തീർച്ചയായും അല്ല. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കയ്യിൽ മറ്റൊരു ഓപ്ഷൻ, ട്രംപ് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളൊരു വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ അതിനെ അണ്ടർകട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയെ അണ്ടർകട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അവർ പറയുന്നു ഇത് റിഗ്ഡ് ആണ്. അത് ട്രംപ് ഈ ഒരു കേസല്ല, ഏത് കേസും വരുമ്പോഴും അവർ പ്രസ് കോൺഫറൻസ് വരുമ്പോൾ ആദ്യം പറയുന്ന 2-3 വേർഡുകളുണ്ട്, ഡിസ്ഗ്രേസ്, റിഗ്ഡ് ട്രയൽ. അപ്പൊ അത് തന്നെയാണ് ഇന്നും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൂടാതെ വേറൊന്നും കാര്യങ്ങളായിട്ട് പറഞ്ഞില്ല. പെട്ടെന്ന് ഒരു 10-20 കൊണ്ട് ഇത് റിഗ്ഡ് ട്രയൽ ആയിരുന്നു, ഡിസ്ഗ്രേസ് ഫോർ അമേരിക്കൻ, അമേരിക്ക നശിക്കാൻ പോവുകയാണ്, ഇവിടുത്തെ ഒത്തിരിയധികം പ്രത്യാഘാതങ്ങൾ ഇതിനുണ്ടാവും എന്നുള്ള വെരട്ടുകളിൽ ആ ഒരു കോമൺ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം പറഞ്ഞിട്ട് അദ്ദേഹം പോകുകയായിരുന്നു. ക്രൗഡിന്റെ മുന്നിൽ നിന്ന്, മീഡിയയുടെ മുന്നിൽ നിന്ന് എക്സ്കേപ്പ് അടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇനി റിപ്പബ്ലിക്കൻ ഈ ഇലക്ഷൻ, ഇപ്പോൾ നടക്കുന്ന ഇലക്ഷന് രണ്ട് പാർട്ടികൾക്കും തുല്യ ചാൻസ് ആണ് ഉള്ളത്. അതായത് 2-3% വ്യത്യാസം മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ ഇലക്ഷൻ പ്രെഡിക്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇലക്ഷന്റെ എക്സ്പേർട്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും എപ്പോഴും 3-4% അരിയേഴ്സ് എന്ന് പറയുന്നത് നോർമലാണ്. അത് പ്ലസും ആകാം മൈനസും ആകാം, മീൻസ് കാറ്റ് അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. അപ്പൊ അങ്ങനെയുള്ള ഒരു മൈനർ മാർജിൻ ഉള്ള ഒരു ഇലക്ഷന്റെ സമയത്ത് ഒരു നേരിയ ഭൂരിപക്ഷം അല്ലെങ്കിൽ നേരിയ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു നേരിയ ശതമാനം, അതായത് 2-3% ആൾക്കാർ അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ, അവരൊക്കെയാണ് എപ്പോഴും ഇലക്ഷനെ ഒരു റിസൾട്ടിന്റെ ഫൈനൽ ഔട്ട്കം ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഫാക്ടേഴ്സ് ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ട്രംപിനെ ഇത് പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ട്രംപ് ക്യാമ്പയിൻ റൈറ്റ് അവേ ഇതിനെ ഒരു ക്യാമ്പയിൻ മോഡിലേക്ക് കൊണ്ടുപോയിട്ട് കൂടുതൽ ഫണ്ട് റേസ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ട്രംപ് ക്യാമ്പയിൻ നടക്കുന്നത്. എന്നാൽ ഡെമോക്രാറ്റിക് പാർട്ടി അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് ഇതിനെ ഒരു പ്രത്യേക ഡയറക്റ്റ് കയറി അറ്റാക്ക് ചെയ്യുകയോ ഡയറക്റ്റ് കയറി ഒരു ടൂ മച്ച് ഒരു ബലൂണിങ് കൊടുക്കുകയോ ചെയ്യുന്നില്ല. കാരണം അവർക്ക് ഭയമുണ്ട് ഇതൊരു ബൈഡന്റെ ഇൻവോൾവ്മെന്റ് ആണ്, കാരണം ഭരിക്കുന്ന പക്ഷി അവരുടെയാണ്, അവരുടെ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ട് എന്ന് മറ്റുള്ളവർ പറയുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അതുകൊണ്ട് തന്നെ അവരതിനെ കൂടുതൽ ബലൂണൈസ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രിയിൽ രണ്ട് പാർട്ടിയുടെയും, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെയും ഡെമോക്രാറ്റിക് പാർട്ടിയുടെയും സ്ട്രാറ്റജിസ്റ്റുകൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ്. അതുകൊണ്ട് തന്നെ ഡിഫൻസ് ലോയേഴ്സിനും പ്രോസിക്യൂട്ടർ ലോയേഴ്സിനും ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം എങ്ങനെയാണ് ട്രംപിനെ രക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ളത് ഒരു ഭാഗം ചിന്തിക്കുമ്പം, മറുഭാഗം എങ്ങനെയാണ് ഇതിനെ ഒന്ന് പൂട്ടാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിലായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒറ്റയ്ക്ക് ഒരു കാര്യം കൂടി, അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമാണ് എന്നതിനപ്പുറം
ഡൊണാൾഡ് ട്രംപിന് മുന്നിലുള്ള നിയമവഴി എന്താണ്? ഈ കോടതിയുടെ ഈ ഉത്തരവ്, അതിന്റെ വിധി പ്രഖ്യാപനം വന്നാൽ വീണ്ടും മറ്റൊരു അപ്പീൽ സാധ്യത, അങ്ങനെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായും ഇപ്പൊ ഈ കേസ് നടക്കുന്നത് മാൻഹട്ടനിലാണ് നടക്കുന്നത്, അതായത് ന്യൂയോർക്ക് മാൻഹട്ടനിലാണ് നടക്കുന്നത്. അവിടെ ഓട്ടെ പ്രോസിക്യൂട്ടർ ആൽവിൻ ബ്രാസ് ആണ്. അദ്ദേഹം അറിയപ്പെടുന്ന പോലെ ഒരു പ്രോസിക്യൂട്ടറാണ്, ഡി എ ആണ് അവിടുത്തത്. വളരെ സ്ട്രിക്ട് ആയ ഒരു ഡി എ ആണ്. അപ്പം ഈ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് ലീഗൽ സ്ട്രാറ്റജികൾ ട്രംപ് ട്രൈ ചെയ്തായിരുന്നു. ഒന്ന്, ഇത് നള്ളിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ഇതിനകത്ത് വരുന്ന വിറ്റ്നസിന്റെ ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിട്ട് പല കാര്യങ്ങളും അവർ ഫയൽ ചെയ്തായിരുന്നു ഈ കേസ് തള്ളിപ്പോവാനായിട്ട്. എന്നാൽ ജഡ്ജ് അത് അനുവദിച്ചില്ല, കേസ് തള്ളിപ്പോയില്ല, കേസ് ഫുൾ ട്രയലിന് പോയി. ഫുൾ ട്രയലിന് പോകുന്ന സമയത്ത് തന്നെ രണ്ടാമത്തെ അപ്പീൽ അവർ ചെയ്തിരുന്നു, ഇത് ട്രംപ് ന്യൂയോർക്കിലല്ല ചെയ്യേണ്ടത്, മറ്റ് സ്റ്റേറ്റിലേക്ക് മാറ്റണം അല്ലെങ്കിൽ ഫ്ലോറിഡയിലേക്ക് മാറ്റണം എന്നുള്ള രീതിയിൽ ട്രംപിന്റെ ലോയേഴ്സ് ആർഗ്യൂ ചെയ്തിരുന്നു. ജഡ്ജ് അതും എന്റർടൈൻ ചെയ്തില്ല. അതിനുശേഷമാണ് ഈ ഒരു വേർഡിക്റ്റ് വരുന്നത്. ഈ ഒരു വേർഡിക്റ്റ് വന്ന സ്ഥിതിയിലേക്ക് അടുത്ത രണ്ട് ഓപ്ഷൻ എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പാലെ കോർട്ട്, ന്യൂയോർക്കിലുള്ള അപ്പാലെ കോർട്ടിലേക്ക് ഇനോ ഇതിനെ ഇനോ മോഷൻ ഫയൽ ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷനാണ്. അതിന്റെ ഡേറ്റ് ആണ് ഞാൻ പറയുന്നത്, ഈ പറഞ്ഞ June 13 അല്ലെ June 27, അത് കഴിഞ്ഞിട്ട് വെർഡിക്ട് കഴിഞ്ഞ് July 10 ശേഷം സാധാരണഗതിയിൽ 30 ദിവസം അല്ലെ 60 ദിവസമാണ് ജഡ്ജ് അലോ ചെയ്യാറുള്ളത് ഇതിനെ ചലഞ്ച് ചെയ്യാനുള്ളത്. ആ അപ്പാലെ കോർട്ടിൽ വന്നില്ല എങ്കിൽ അവിടെ വന്നു കഴിയുമ്പോൾ രണ്ട് സിനറിയോ ഉണ്ട്. ഒന്നെങ്കിൽ അപ്പാലെ കോർട്ട് ഈ കേസ് എടുക്കും, എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് റീപ്രോസസ് ചെയ്യും, അതാണ് ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷന്, അപ്പാലെ കോർട്ട് ഈ കേസ് വേണേ അപ്പാടെ വരുന്ന വഴിക്ക് തന്നെ തള്ളിക്കളയാം. അങ്ങനെ ഒരു സിനറി വന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ ഈസ് US സുപ്രീം കോർട്ട്. US സുപ്രീം കോർട്ടിലേക്ക് പോയിട്ട് അവിടെ ഇതിന്റെ ഒരു ഫൈനൽ തീരുമാനം വരാം. അതുവരെ ഈ ട്രംപിന് ഇങ്ങനെയുള്ള ഈ ഒരു കേസിനെ ഡ്രാഗ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള രണ്ട് മൂന്ന് ഓപ്ഷൻസ് ആണ് ട്രംപിന് ഇന്ന് ഈ മുന്നേക്കുള്ളത്. അപ്പൊ നമുക്ക് ഓർക്കേണ്ട വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇനി ജൂണിലേക്ക് അല്ലെ ജൂലൈയിലേക്ക് ഓഗസ്റ്റിലേക്ക് ഒക്കെ വരുമ്പോഴത്തേക്കും മുമ്പ് പറഞ്ഞ രണ്ട് കേസ്, യൂജിൻ കരോളിന്റെ കേസ് ഫൈനലായി, അതിന്റെ വെർഡിക്റ്റ് കഴിഞ്ഞിട്ട് പോയി. എന്നാൽ വാഷിംഗ്ടണിലും ഫ്ലോറിഡയിലും അറ്റ്ലാന്റയിലും ഇലക്ഷൻ സബ്വേർഷന്റെയും ക്ലാസിഫൈഡ് ഡോക്യുമെന്റ്സിന്റെയും സുപ്രധാനമായ 3 കേസുകളുടെ പെൻഡിംഗ് ഉണ്ട്. അതിന്റെ ഡേറ്റുകൾക്കും അതിന്റെ ഡേറ്റുകളും പ്രോസസ്സിംഗുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് ഇതിനേക്കാളും സുപ്രധാനമായ കേസാണ് എങ്കിൽ പോലും എപ്പോഴും ലീഗൽ ടീമിന്റെ ഒരു സ്ട്രാറ്റജി ഈ കേസിനെ എങ്ങനെ തള്ളിക്കളയാം അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യാം എന്നുള്ളതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെങ്കിലും ഇത് ഡ്രാഗ് ചെയ്ത് ഇലക്ഷന് ഇനോ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത് വരാൻ ആ ഒരു രീതിയിലേക്കാണ് അവർ ചിന്തിക്കുന്നത്. അതിന്റെ റീസൺ, എങ്ങാനും ട്രംപ് ഇലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്നേരം അദ്ദേഹം കറണ്ട് പ്രസിഡന്റ് ആണ്, ആക്റ്റീവ് പ്രസിഡന്റ് ആണ്. ആക്റ്റീവ് പ്രസിഡന്റ് ആകുന്ന സാഹചര്യത്തിൽ ഇമ്മ്യൂണിറ്റി എന്നൊരു സാധനമുണ്ട്, പ്രസിഡന്റിന്റെ ഇമ്മ്യൂണിറ്റി വരും. അപ്പൊ ചില സമയത്ത് ഈ കേസുകളൊന്നും അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പണക്ക് ട്രയൽ നടക്കുകയോ ട്രയൽ തീരുകയോ ഇല്ല, അത് ഇനോ വേസ്റ്റ് ബാസ്കറ്റിലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. എന്നാൽ ഈ ഒരു കേസ് അല്ലായിരുന്നു എങ്കിൽ പോലും ഇതിന് ട്രയൽ നടന്നു, വേർഡിക്ട് നടന്നു, യുനാനിമസ് ആണ്. ഇന്നലെ വരെ ഇവിടെയുള്ള എല്ലാ മീഡിയ വൃത്തങ്ങളും അല്ലെ ലീഗൽ എക്സ്പേർട്സും വളരെ ടൈറ്റ് ആയിട്ടിരുന്നു. മിക്കവാറും ഉള്ള ആൾക്കാർ പറയുന്നത് രണ്ട് മൂന്ന് ഓപ്ഷൻസ് ആയിരുന്നു. ഓരോ ഓപ്ഷൻ ഇപ്പൊ പറയുന്ന ഗിൽട്ടി, വളരെ മാർജിൻ ആൾക്കാരായിരുന്നു അത് നോക്കിയിരുന്നത്. മെജോറിറ്റി ഉള്ള ആൾക്കാർ വിചാരിച്ചിരുന്നത് മേ ബി ഒരു മിസ്ട്രയൽ ആയിരിക്കും. മീൻസ് 12 പേരുടെ ജൂറിയിൽ ഏതെങ്കിലും ഒരാള്, ഒരു ജൂറി മെമ്പർ എന്തെങ്കിലും സംശയം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അതൊരു മിസ്ട്രയലിന് പോകും, ഒരു പോസിബിലിറ്റി. രണ്ടാമത്തെ പോസിബിലിറ്റി, ആൾക്കാർ എക്സ്പെക്ട് ചെയ്തിരുന്നത് 34 ഗിൽട്ടി കൗണ്ടിന് പകരം 5-6 ഗിൽട്ടി കൗണ്ട് കിട്ടി, മറ്റു കാര്യങ്ങൾക്ക് ഡയറക്ടിന് ട്രംപിന് ഇൻവോൾവ്മെന്റ് ഇല്ല, അല്ലെങ്കിൽ മൈക്കിൾ കോഹന്റെ അദ്ദേഹത്തിന്റെ സാക്ഷ്യം എന്തുമാത്രം വിലക്കെടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ സംശയം വരുമ്പോഴത്തേക്കും അതിനകത്ത് ഗിൽട്ടി വേർഡിക്ട് ഇല്ലാതെ നോട്ട് ഗിൽട്ടി ആയിരുന്നു എക്സ്പെക്ട് ചെയ്തിരുന്നത്. എന്നാൽ 12 പേരടങ്ങുന്ന ജൂറി ഒന്നടങ്കം ഒരേ സ്ഥലത്തിൽ ഒരു സംശയവും ഇല്ലാതെ 34 കൗണ്ടിനും ഗിൽട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. താങ്ക് യു സോ മച്ച് സജിമോൻ ആന്റണി, അമേരിക്കയിൽ നിന്നും തത്സമയം ചേർന്നതിന്. എന്താണേലും നമുക്ക് ഈ വാർത്ത, ഈ ട്രംപിന്റെ വിവാദം, അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് സജിമോൻ ആന്റണി.